നമസ്കാരം റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാൻ ഇസ്രയേൽ യുദ്ധം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിന്റെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ എന്തായാലും ഫലിക്കും, ശക്തമായി തന്നെ ഇസ്രയേലിനെ തിരിച്ചടിക്കും. അപ്പോൾ ഇറാനും ശക്തമായി അതിനെ നേരിടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1919 1939 സംഭവിച്ചതിന് 2024 സാക്ഷിയാകും. എന്നാൽ ഇറാന്റെ മിസൈൽ ആക്രമണം നടന്ന് ദിവസങ്ങൾ ഇത്ര കടന്നുപോയിട്ടും എന്തുകൊണ്ടാണ് ഇസ്രയേൽ തിരിച്ചടിക്കാത്തത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കണം ഇസ്രയേൽ കാത്തിരിക്കുന്നത്? പ്രഹരത്തിന്റെ ശക്തി കൂട്ടാനാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിൽ ഇസ്രയേലിനുണ്ടോ? നമുക്ക് പരിശോധിച്ചു നോക്കാം. ഇസ്രയേലാണല്ലോ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കുലുക്കി നടക്കുന്നത്. ഹമാസിനെ ഇല്ലാതാക്കിയാലേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന മട്ടിൽ ആരംഭിച്ച ആക്രമണങ്ങൾ ഒരു വർഷമായിട്ടും പശ്ചിമേഷ്യയുടെ ഭൂമികയിൽ നിന്ന് വിട്ടുപോയിട്ടേയില്ല. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളിൽ പല പ്രബലരെയും വധിക്കുമ്പോഴും ലോകം ഇസ്രയേലിന്റെ ആക്രമണം അവസാനിക്കാൻ പോകുന്നുവെന്ന് പ്രത്യാശ വെക്കുന്നു. എന്നാൽ അവിടെ ഒന്നും അവസാനിപ്പിക്കില്ലെന്ന വാശിയിലാണ് കാര്യങ്ങളുടെ ഒക്കെ പോക്ക്. ഇപ്പോൾ ഗാസയിൽ യുദ്ധം ഘടിപ്പിക്കുന്ന ഇസ്രയേൽ നിലവിൽ ഇറാന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചിട്ടില്ല. എന്നാൽ ഇസ്രയേൽ പ്രസിഡന്റിന്റെ വസതിക്ക് നേരെ പോലും മിസൈൽ തൊടുക്കാൻ എതിർചേരിക്ക് ധൈര്യം കാണിച്ചിട്ടുമുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഉറപ്പുള്ള ഇസ്രയേൽ ഇപ്പോഴും അതിന് മുതിരാത്തതിന് കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പാണ് എന്നതാണ് വസ്തുത. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബർ 5. അതിനുശേഷമാണ് ആക്രമണം ഉണ്ടാകുകയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെതിരെ ഇസ്രയേൽ നടത്താൻ പോകുന്നത് ആസൂത്രിതമായ വ്യോമാക്രമണങ്ങളാണെന്നും ഇസ്രയേലിന്റെ സൈനിക ലോകത്ത് മനസ്സിലാക്കി കൊടുക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അവകാശപ്പെടുന്നത്. അതായത് ശക്തമായിട്ട് തന്നെ ഇറാനെ നേരിടുമെന്ന് ഇസ്രയേൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ദ ഗാർഡിയൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയുടെ പിൻഗാമി എന്ന് കണക്കാക്കിയിരുന്ന ഹാഷിം സൈഫുദ്ദീനും കൊല്ലപ്പെട്ടതോടെ യുദ്ധം അതിന്റെ പാരമ്യത്തിലേക്കാണ് എത്തുന്നത്. ഇസ്രയേലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ജിഹാദി കൗൺസിൽ അംഗമായിരുന്ന നേതാവിന്റെ മരണം ഹിസ്ബുള്ളയുടെ അടിവേരിളക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ബെയ്റൂട്ടിലെ ഒരു ഭൂഗർഭ തുരങ്കത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാൾ. ഹസൻ നസ്റുള്ള കഴിഞ്ഞാൽ ഹിസ്ബുള്ളയിലെ ഏറ്റവും ശക്തനായ നേതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഹാഷി സൈഫുദ്ദീൻ. ഈ മാസം ആദ്യം തന്നെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. 25 ഹിസ്ബുള്ള പ്രമുഖരും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയപരമായ കാര്യങ്ങളുടെ മുഖ്യ ചുമതലക്കാരനായിരുന്നു ഹാഷിം സൈഫുദ്ദീൻ. മാത്രവുമല്ല ഭീകര സംഘടനയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അധ്യക്ഷൻ കൂടിയായിരുന്നു ഇയാൾ. ജിഹാദ് കൗൺസിലിൽ ഇയാൾ സൈനിക കാര്യങ്ങളുടെ ചുമതലയും നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ വധിക്കുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതും പൂർത്തിയായി കഴിഞ്ഞു. ഇനി കാത്തിരിക്കുന്നത് ഇറാനെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുക എന്നത് തന്നെയാണ്. പക്ഷെ അതിനുവേണ്ടി ഒരു ഇടവേള ഇസ്രയേൽ എടുക്കുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നതിനാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ആക്രമിക്കാനാണ് ഇസ്രയേൽ സൈന്യം പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. കമലാ ഹാരിസും ട്രംപും തമ്മിലുള്ള തീ പാറുന്ന പോരാട്ടത്തിനൊടുവിൽ ആര് ഭരണത്തിലേറുമെന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് നിർണായകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കും എന്നതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ആക്രമിക്കാനാണ് ഇസ്രയേൽ സൈന്യം പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. കമലാ ഹാരിസും ട്രംപും തമ്മിലുള്ള തീ പാറുന്ന പോരാട്ടത്തിനൊടുവിൽ ആര് ഭരണത്തിലേറുമെന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് നിർണായകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആര് ഭരണത്തിലെത്തിയാലും ഇസ്രയേലിന് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകാൻ അവർ സജ്ജമായിരിക്കും. കാരണം ഇസ്രയേലിന് യുദ്ധത്തിനുള്ള ആയുധങ്ങൾ വിറ്റ് കോടികളാണ് അമേരിക്ക ഇവിടെ വരുമാനം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു സംശയം ഇവിടെ ആവശ്യവുമില്ല. ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഒക്ടോബർ 23 ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വ്യോമതാവളത്തിൽ നേരിട്ടെത്തി സൈനികരുമായി ആശയവിനിമയം നടത്തിയിട്ടാണ് പിരിഞ്ഞത്. ഇസ്രയേലിനെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശത്രുവും കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് അവിടെ വെച്ച് യോവ് ഗാലന്റ് തുറന്നടിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ലോകരാജ്യങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റിയ സമയം ഇതാണെന്നാണ് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത്. ഇറാനുമായി ഇനി സംഘർഷം ഉണ്ടാകുന്നത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം ഇസ്രയേലിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗാസയിൽ ഹമാസിനോടും ലെബനനിൽ ഹിസ്ബുള്ളയോടും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേൽ. ഒക്ടോബർ 1 ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പകരം വീട്ടുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ഈ ഹമാസും ഹിസ്ബുള്ളയും. എനിക്കൊരു സംശയം, ഈ ആന്റണി ബ്ലിങ്കൻ ശരിക്കും അമേരിക്കക്കാരനാണോ എന്നതാണ്. കാരണം അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഇയാൾ വൃത്തിയിൽ നടപ്പാക്കുന്നുണ്ട്. ആരൊക്കെ കൊല്ലപ്പെടണം, ആരൊക്കെ ഇല്ലാതാകണം എന്നതിനെ കുറിച്ച്, അതായത് ഇസ്രയേലിന്റെ ടാർഗറ്റിലെ
ലിസ്റ്റ് സംബന്ധമായി ഇതിനകം തന്നെ ഇസ്രയേൽ ഭരണകൂടവും അമേരിക്കയും തമ്മിൽ ഒരു ധാരണയൊക്കെ എത്തിയിട്ടുണ്ട്. അവർ വൃത്തിയിൽ ആശയവിനിമയം നടത്തിയിട്ടാണ് പിരിഞ്ഞത്. ഇറാന്റെ എണ്ണ വ്യവസായ ഇൻഫ്രാസ്ട്രക്ചറോ അതിന്റെ ആണവ സംവിധാനത്തെയോ ആക്രമിക്കരുതെന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് എത്രത്തോളം ഇസ്രയേൽ അനുസരിക്കുമെന്നതിൽ നിലവിൽ അമേരിക്കയ്ക്ക് തന്നെ ഒരു ആശങ്കയുമുണ്ട്. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതോടെ അതൊരു മൂന്നാലോക മഹായുദ്ധമായി മാറാനുള്ള സാധ്യതയും ഏറുകയാണ്. അത് തന്നെയാണ് ലോകത്തുള്ള എല്ലാവരും, അതായത് ഈ നിരീക്ഷകരെല്ലാവരും പറയുന്നത് ഇതേ കാര്യമാണ്. ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതുന്ന കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വേണം ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ. തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ഏതൊരു ആക്രമണത്തിനെതിരെയും വലിയ രൂപത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇറാനും ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ച് ഈ യുദ്ധം ആവശ്യമില്ലെന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ഇസ്രയേൽ തിരിച്ചടിച്ചാൽ പ്രതിരോധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ പിൻബലമില്ലാതെ ഇസ്രയേലിന് എന്തായാലും ഇറാനോട് യുദ്ധം ചെയ്യാൻ സാധിക്കുകയുമില്ല. ഇസ്രയേലിന് ആവശ്യമായ ആയുധങ്ങളൊക്കെ നൽകുന്നത് ഇവിടെ അമേരിക്കയാണ്. അതുവഴിയാണ് ഓടികൾ ഉണ്ടാക്കുന്നത്. അതേസമയം ഇസ്രയേൽ ടെക്നോളജി ഉപയോഗിക്കുന്ന അമേരിക്കയ്ക്ക് അവരെ കൈവിടാനും കഴിയില്ല. കാരണം എന്ത് ചെയ്താലും ഇസ്രയേലിന് ഒഴിവാക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അങ്ങനെ പിന്മാറിയാൽ പണി കിട്ടുക അമേരിക്കയ്ക്ക് തന്നെയാണ്. അമേരിക്ക അവരുടെ രാജ്യത്തിന്റെ ഭാഗമായി തന്നെ ഇസ്രയേലിനെ കാണുന്നതിനാൽ അവർക്കൊപ്പം തന്നെ അവസാനം വരെ നിലനിൽക്കേണ്ടത് ഇവരുടെ ആവശ്യം കൂടിയാണ്. ഇങ്ങനെ ഒരു ബന്ധം അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പൽ പടയും വൻ സൈനിക സന്നാഹങ്ങളും ഒക്കെ ഇസ്രയേലിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ അയോൺഡോം, അതായത് ഒരിക്കലും തകർക്കാനാകില്ല എന്ന് ഇസ്രയേൽ വീമ്പ് പറഞ്ഞിരുന്ന അയോൺഡോം പരാജയപ്പെട്ടതോടെ പ്രതിരോധ കവചം തീർക്കാനാണ് താട് സംവിധാനത്തെ ഇസ്രയേൽ അമേരിക്ക ഇപ്പൊ വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം എത്രമാത്രം ഫലപ്രാപ്തിയിൽ എത്തുമെന്നതാണ് ഇനി ലോകം കാണാനുള്ളത്. നിലവില് ഇറാൻ അയച്ച മിസൈലുകൾ ഇസ്രയേലിന്റെ ഒരു വ്യോമ താവളത്തിൽ പതിച്ചതാണ് ഇസ്രയേലിന് ഇപ്പൊ വലിയൊരു പ്രശ്നമായത്. ഇതിന് പിന്നാലെ ഇറാൻ അനുകൂല സംഘടനയായ ഹിസ്ബുള്ള അയച്ച ഡ്രോൺ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ബെഡ്റൂമിൽ പതിച്ചതും ഇസ്രയേലിന്റെ സമനില തെറ്റിച്ചിട്ടുണ്ട്. അയൺഡോമും താടും എല്ലാം തീർത്ത് സുരക്ഷാ കവചം പൊട്ടിച്ചാണ് ഈ ആക്രമണം അരങ്ങേറിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഈ പശ്ചാത്തലത്തിൽ ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചാൽ ഏതൊക്കെ രൂപത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരിക്കും. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഗാസയിലും ലെബനിലും ഇസ്രയേൽ നടത്തിയ ആക്രമണം പോലെ ഏകപക്ഷീയമായ റിസൾട്ട് ആയിരിക്കില്ല ഇറാനെ ആക്രമിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്. അമേരിക്ക ഇസ്രയേലിനോടൊപ്പം രംഗത്തിറങ്ങിയാൽ പോലും ഇറാനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക അസാധ്യമാണ്. കാരണം അമേരിക്കയുടെ വലിയ ശത്രുവായ റഷ്യയാണ് ഇപ്പുറത്തുള്ളത്. ഭൂമിശാസ്ത്രപരമായ ഘടന തന്നെ ഇറാനെ സംരക്ഷിച്ചു നിർത്തുന്നതാണ്. അവിടെ കയറുന്ന ശത്രുക്കൾ യഥാർത്ഥത്തിൽ വലിയ കെണിയിലാണ് വീഴാൻ പോകുന്നത്. ടെക്നോളജിയിലും ആയുധങ്ങളിലും അമേരിക്കയും ഇസ്രയേലും ഒക്കെ കേമന്മാരാണെങ്കിൽ കൂടി സൈനിക ബലം കൂടുതലുള്ളത് ഇവിടെ ഇറാനാണ്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട അമേരിക്കയുടെ ഒരു തലവേദന കൂടിയുണ്ട്. അതായത് ഇവിടെ പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടി പുറപ്പെടുകയാണെങ്കിൽ ലോകത്തിലെ പല രാജ്യങ്ങളും അത് പ്രതിഫലിപ്പിക്കും. അതായത് പല സംഘർഷങ്ങളും അമേരിക്കൻ ചേരിക്ക് ഭീഷണിയാവുന്ന രീതിയിൽ ഉയരും. തായ്വാനെ ചൈന പിടിച്ചെടുക്കാൻ പോകുന്നതും ദക്ഷിണ കൊറിയയെ ഉത്തര കൊറിയ ആക്രമിക്കാൻ പോകുന്നതും എല്ലാം ഈ ഘട്ടത്തിൽ വെച്ചായിരിക്കും സംഭവിക്കുക. ഇതൊന്നും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നതാണ് മറ്റൊരു നയതന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം. യുക്രൈനെ പൂർണ്ണമായും പിടിച്ചെടുത്ത് റഷ്യയും അമേരിക്കയും അങ്ങ് വെട്ടിലാക്കും. അതായത് റഷ്യക്ക് വേണ്ടത് ഉക്രൈനെയും ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ അമേരിക്കയുമാണ്. അതോടെ തന്നെ എല്ലാ രീതിയിലും അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമാകാൻ ഈ യുദ്ധത്തിന് സാധിക്കും. അമേരിക്കയെ വിശ്വസിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന സഖ്യകക്ഷികൾ ചേരി മാറാനും ഇത്തരം തിരിച്ചടികൾക്ക് കാരണമാകും. ഇപ്പോൾ തന്നെ അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയുടെ ഭാഗമായ തുർക്കി റഷ്യയും ചൈനയും ഇന്ത്യയും നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ കൂടി അംഗമായ കൂട്ടായ്മയാണ് ഇതെന്ന് നാം ഓർക്കണം. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കരുതെന്ന് പരസ്യമായി തന്നെ തുർക്കിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് തുർക്കിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്ന് പറഞ്ഞാൽ ഇറാനെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അമേരിക്കയുടെ G7 പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വലുതും ശക്തമായ കൂട്ടായ്മയാണ് ബ്രിക്സ് ഇപ്പോൾ മാറിയത്. അതായത് ഇപ്പൊ അടുത്താണ് ബ്രിക്സ് ഉച്ചകോടിയൊക്കെ നടന്നത്. അപ്പം ബ്രിക്സ് വളരെ ശക്തമായിട്ട് അമേരിക്കയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയായിട്ട് മാറുകയാണ്. അതിലെ പ്രബലരായുള്ള വിഭാഗമാണ് ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ. റഷ്യയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ വെച്ച് ഇന്ത്യ ചൈന അതിർത്തി തർക്കം കൂടി പരിഹരിക്കപ്പെട്ടതോടെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഇരു രാജ്യങ്ങളും വർഷങ്ങളായിട്ട് വളരെ ശത്രുതാപരമായ ഇരു രാജ്യങ്ങൾ ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ബ്രിക്സ് ഉച്ചകോടി സാക്ഷ്യം വഹിച്ചത്. അതിന് എല്ലാവിധ പിന്തുണയും റഷ്യ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈ റഷ്യ ഇന്ത്യ ചൈന ബന്ധം ഭീഷണിയാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇനി പഴയ ശത്രുത പറഞ്ഞ് ചൈനക്കെതിരെ ഇന്ത്യ ഒരു ടൂളാക്കാൻ അമേരിക്കയ്ക്ക് ഇവിടെ എന്തായാലും കഴിയില്ല. രാജ്യത്തിനെതിരെ നിരന്തരം പ്രവർത്തിക്കുന്ന സിഖ് ഭീകരരെ സംരക്ഷിക്കുന്ന കാനഡയെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാവാത്ത അമേരിക്കയോടുള്ള ഇന്ത്യയുടെ മധുരമായ പ്രതികാരം കൂടിയാണ് ഈ ചൈന ബന്ധത്തിലൂടെ നടപ്പിലാക്കുന്നത്. ചൈനയുമായുള്ള ഏത് തർക്കവും പരിഹരിക്കാൻ ഒപ്പം ഉണ്ടാകുമെന്ന് ഇന്ത്യക്ക് വാക്ക് നൽകിയതും അതിന് മുൻകൈ എടുത്തതും എല്ലാം ഇവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണ്. അദ്ദേഹത്തിന്റെ വലിയൊരു സംഭാവന ഈ ഒരു കാര്യത്തിലുണ്ടതാനും.
ഈ ഇടപെടലിന്റെ ഭാഗമായാണ് ഒത്തുതീർപ്പും സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയം, അതായത് റഷ്യയും ചൈനയും ഇന്ത്യയും ഒന്നാകുന്നതോടുകൂടി അമേരിക്കയ്ക്കാണ് വലിയ ഭീഷണിയാകുന്നത്. കാരണം ലോകത്ത് ഒരു ശക്തിയേ ഉള്ളൂ, അത് അമേരിക്കയാണെന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ മുകളിലാണ് ഇന്ത്യയും റഷ്യയും കൂടി കൈകോർക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ബ്രിക്സ് ഉച്ചകോടിയാണ് അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ശത്രു രാജ്യങ്ങൾക്ക് ചുറ്റും തീയിട്ട് മുതലെടുപ്പ് നടത്താൻ പഴയതുപോലെ ഇനി അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതാണ് കാര്യം. തായ്വാനെ ചൈന പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ നോക്കി നിൽക്കാൻ മാത്രമേ ഇപ്പൊ അമേരിക്കയ്ക്ക് കഴിയൂ. സഖ്യകക്ഷികളായ ദക്ഷിണ കൊറിയ, തായ്വാൻ, യുക്രൈൻ, ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾ യുദ്ധമുഖത്തേക്ക് എത്തപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി പോരാടാനും ആയുധങ്ങൾ വിതരണം ചെയ്യാനും എല്ലാം അമേരിക്കയുടെ പക്കൽ അത്ഭുത സിദ്ധി ഒന്നുമില്ലെന്നും നാം തിരിച്ചറിയണം. കാരണം എല്ലാവരുടെയും ഒരു സഹകരണത്തോടെയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. പഴയ പ്രതാപത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് അമേരിക്ക ഇന്ന് നിലനിൽക്കുന്നത്. ഇതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ വീണ് തരിപ്പണമാകാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. തിരിച്ചു ഒരു അണുബോംബ് പോലും വീഴില്ലെന്ന ഒറ്റ ഉറപ്പിലാണ് പണ്ട് ജപ്പാനിൽ അമേരിക്ക അത് പ്രയോഗിച്ചിരുന്നത്. എന്നാൽ പുതിയ കാലത്ത് അതല്ല സ്ഥിതി. കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയയിൽ വരെ ആണവായുധം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആണവായുധം വെച്ച് ഒരു രാജ്യത്തെയും എതിർക്കാൻ അമേരിക്കയ്ക്ക് ഇന്ന് കഴിയില്ല. അമേരിക്ക ചിന്തിക്കുന്നതിന് മുൻപ് അവരത് പ്രയോഗിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഇസ്രയേൽ ആയാലും അമേരിക്ക ആയാലും സാഹസത്തിന് മുതിരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ലോക ജനത ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അതായത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി. അതായത് എതിർ ചേരികൾ, അത് സഖ്യകക്ഷികൾ എല്ലാവരും മറ്റു വിഭാഗത്തിലേക്ക് പോവുകയാണ്. അതായത് നാറ്റോ സഖ്യത്തിലെ അംഗമായിട്ടുള്ള തുർക്കി പോലും ഇറാന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. അപ്പം ഈ യുദ്ധത്തിൽ തുർക്കി ഇറാനൊപ്പം നിൽക്കുകയാണെങ്കിൽ അമേരിക്ക അടക്കം തുർക്കിക്കൊപ്പം നിലനിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അത് അമേരിക്കയ്ക്ക് പറ്റില്ല. കാരണം ഇസ്രയേൽ അമേരിക്കയുടെ സ്വന്തം ചങ്ങാതിയാണല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം ഇത് ഒക്കെ കണക്കിലെടുത്താണ് ഒരു തിരിച്ചടിയെ കുറിച്ചിട്ട് അമേരിക്കയും ഇസ്രയേലും വരെ ആലോചിക്കുക. പക്ഷെ ഇസ്രയേൽ എത്രത്തോളം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമെന്നത് നമുക്ക് അറിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് നവംബർ 5 ശേഷം, അതായത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായാലും യുദ്ധത്തിന്റെ ഒരു ഗതി മാറാനുള്ള ഒരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു വാർത്തയും അപ്ഡേഷനുമായിട്ട് വരാം. നന്ദി.